കുറേ സസ്പെൻസ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. വയലന്റ് ആയ ഒരു സിനിമയാണ്, അപ്പോ ആ വയലൻസ് പ്രേക്ഷകരെ അകറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അങ്ങനെ നമ്മളെ അത്ര ബുദ്ധിമുട്ടിക്കുന്ന വയലൻസ് എന്നെ ബുദ്ധിമുട്ടിച്ചില്ല, പലർക്കും പലതാണ്. ഇല്ല, അതൊരു അത് സിനിമയെ ബാധിക്കുന്നില്ല. അങ്ങനെ പല ജോണേഴ്സുള്ള സിനിമകളുണ്ടല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എങ്ങോട്ടാണ് കഥ പോകുന്നതെന്ന് ഉള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി അത് എൻജോയ് ചെയ്യാൻ അടുത്തനെ അറിയായിരുന്നു പേജിന് സെക്കൻഡ് ഹാഫ് മുതൽ ഭയങ്കര ത്രില്ലിംഗ് ആണ്. തുടക്കം ഒരു എന്താ പറയുക, സാധാരണ രീതിയിൽ ചെക്ക് ഓഫ് ചെയ്തിട്ട് സസ്പെൻസ് ചെയ്തിട്ട് ചെമ്പതിയുടെ പെർഫോമൻസ് കിടവായിരുന്നു. എല്ലാവരുടെയും എനിക്കൊക്കെ ഭയങ്കര ലൈക്ക് ദഹിക്കാതെ നല്ല പേടിയാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട ബേസിക്കലി നമ്മുടെ സസ്പെൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന മൂവിയാണ്. സെക്കൻഡ് പോർഷനിൽ നല്ല ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. ആ ആക്ഷൻ സീക്വൻസിനെ കൂടുതൽ അടിമയാക്കാനായിട്ട് നല്ല എന്താ പറയുക, ഡി ഒ പി, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സ്റ്റണ്ട്, സ്റ്റണ്ടിൻ്റെ കൊറിയോഗ്രാഫി എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ജോണറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന സിനിമകളുടെ ഒരു കുഴപ്പമായിട്ടാണ് അവിടെ പറഞ്ഞിരുന്നത്, ഇതൊരു ഒ ടി ടി സിനിമകളായിരുന്നു തിയേറ്ററിൽ ഇറക്കുകയാണ്. അപ്പോൾ നല്ലത് അവിടെ അത്ര അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറികടക്കുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തോ പ്രേക്ഷക എന്നുള്ളത്? അല്ല, ഒ ടി ടി ഒ ടി ടി സിനിമകളായിരുന്നു അങ്ങനത്തെ തിയേറ്ററിൽ ഇറക്കിയിരുന്നു. ഒരേ സ്ഥലത്തുള്ള ഒ ടി ടിയിൽ വരേണ്ട സിനിമകൾ തിയേറ്ററിൽ ഇറക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് ഒരേ സ്ഥലത്ത് നടക്കുന്ന സിനിമയാണോ? അപ്പോൾ ഇത് സിനിമയാണല്ലോ, അപ്പോൾ ഈ തിയേറ്ററിലെ ഒ ടി ടി ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ കൊറിയോഗ്രാഫി, സ്റ്റണ്ടിങ്, എഡിറ്റിങ്, എവറിത്തിങ്, അപ്പോൾ ഇത് തിയേറ്ററിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പം തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഒപ്പം ഒ ടി ടിയിലും ഞാൻ പറഞ്ഞു, ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒ ടി ടിയിലും ഇത് വർക്ക് ആവുന്ന മൂവിയാണ്. അടിപൊളി സിനിമയാണ്. അതാണ് എന്നെ ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്നു, ഭയങ്കര റിപ്പോർട്ട്സ് വരുന്നുണ്ട്. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു മെൻസ് ട്രിപ്പ് മൂവിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ബാച്ചിലർ പാർട്ടി ടൈപ്പൊക്കെ ആണോ? ബാച്ചിലർ പാർട്ടി ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ സോ പോലത്തെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഇപ്പം എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കോളുകൾ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം തിയേറ്റേഴ്സിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇതുപോലൊരു ബ്ലഡി മൂവി മലയാളത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പ്രൊമോഷൻസ് വളരെ കുറവായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക്. എന്തുകൊണ്ടാണ് പ്രൊമോഷൻസ് ഒക്കെ കുറച്ചത്? അത് എല്ലാ സിനിമയ്ക്കും പറയുന്നതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമ സംസാരിക്കട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാ സിനിമയ്ക്കും ചിലപ്പോൾ നമുക്ക് നല്ല ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു ബാക്കപ്പിൾ ആർട്ടിസ്റ്റൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആർട്ടിസ്റ്റൊക്കെ ഉള്ള സിനിമകളാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടി തന്നെ വരില്ല. അല്ലാതെ തന്നെ ആ സിനിമയെ ശ്രദ്ധിക്കും ആൾക്കാർ. അല്ല, ഇത് അങ്ങനെയല്ല. ഇത് അങ്ങനെ അല്ലാത്തപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ സിനിമ സംസാരിക്കട്ടെ.
ഒരു ഈക്വൽ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. ആരും ഒരു പെർട്ടിക്കുലർ ആളാണ് ഹീറോ അങ്ങനത്തെ രീതിയിലല്ല പോയിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. അത് എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയാം. എങ്ങനെയാണ് നമ്മൾ ഹോളിവുഡിൽ കാണുന്ന പോലെ ടോളിവുഡിൽ കാണുന്ന നല്ല നല്ല മേക്കിംഗ് ആണ്, നല്ല ഡിഫറൻറ്റ് മേക്കിംഗ് ആണ്. വയലൻസ് അത്യാവശ്യമുണ്ട്. കണ്ടിരിക്കാൻ പറ്റുമോ അതോ പ്രേക്ഷകരെ അത്രയും പ്രേക്ഷകരെ പിടിച്ചെടുക്കും? പ്രേക്ഷകർ കാണാൻ പറ്റുമോ? ഇതെങ്ങനെ പക്ക ത്രില്ലർ? അവസാനത്തൊരു കുറച്ച് ടൈംസൊക്കെ ഭയങ്കര പടത്തിലെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും നല്ലത്. ഒരു ശരിക്കും സെക്കൻഡ് പാർട്ടിലോട്ടാണോ പടത്തിൻ്റെ കഥ? ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിൽ കഥയുടെ ഒരു സെക്കൻഡ് പാർട്ട് ആകുമ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാർ പ്രേക്ഷകരെ പിടിച്ചെടുക്കുന്നത്. ഇനി രണ്ടാം ഭാഗം വരുന്നുണ്ടോ? അപ്പോൾ അതിന് ആ ഒരു എക്സ്പെക്ടേഷൻ നല്ലൊരു വെയിറ്റിംഗ് ആണ്. എന്തായാലും പസിൽസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എന്തായാലും പസിൽസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ വില്ലന്മാരായിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാങ്? ഭയങ്കര ഡിഫറൻറ്റ് ആയിരുന്നു, എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ കോംബോ വർക്കൗട്ടായിരുന്നു. ഓക്കെ.